ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് ഏത് ഭാഗത്താണ് ലഭിക്കുന്നത് എന്നുള്ളൊരു ചെക്കിംഗ് ആണ് നടത്തുന്നത്. നമ്മുടെ ഫോണിൽ തന്നെ സെറ്റിംഗ്സ് കുറച്ച് നോക്കിയാൽ മാത്രം മതിയാകും. അപ്പോൾ വീടുകളിലൊക്കെ കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുറികളിലെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് സ്പീഡ് ഉള്ള ഏത് സ്ഥലമാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിനായി നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ സെറ്റിംഗ്സിലെ ഒരു ഓപ്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെയായി എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണുന്നതായിരിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണും. അതിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ സിം സ്റ്റാറ്റസ് അതെടുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ രണ്ടാം ഭാഗത്തായി സിംഗിൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൻ്റെ തൊട്ട് താഴെയായി കുറച്ച് നമ്പറുകളും എഴുതിയേക്കുന്നതാണ്. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അകത്ത് കാണിക്കുന്ന 80 ഒക്കെയാണ്. അപ്പോൾ ഇവിടെ കുറവാണ് റേഞ്ച് എന്നതാണ് അർത്ഥം. ഇതൊരു ഏകദേശം ഒരു 65 ഒക്കെ വരുന്നതാണ്. നല്ല സ്പീഡുള്ള നെറ്റ്വർക്ക് ഏരിയ. അപ്പോൾ നിങ്ങളുടെ വീടുകളിലെ ഭാഗങ്ങളിൽ ഇതുകൊണ്ട് നിങ്ങൾ എല്ലായിടത്തും ഒന്ന് സഞ്ചരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണോ കുറവ് അനുഭവപ്പെടുന്നത് അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ സിമ്മിന് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് സ്പീഡ് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇതെവിടെയാണോ ഏറ്റവും കൂടുതൽ അവിടെ നമുക്ക് ഒട്ടുപോലും നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ടാകില്ല എന്നതുമാണ് നോക്കുന്നത്. ഇങ്ങനെയാണപ്പോൾ നമ്മുടെ വീടുകളിൽ ഏത് മുറികളിലാണോ അതോ ഏത് ഭാഗങ്ങളിലാണോ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് സ്പീഡ് അനുഭവപ്പെടുന്നതെന്ന് അറിയാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഇതുവരെ നിങ്ങൾ അടിച്ചു പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അത് അടിച്ചു പൊട്ടിക്കണമെന്ന്. പിന്നെ എൻ്റെ ബെല്ലൈക്കിൻ്റെ കാര്യം പറയേണ്ട, അതങ്ങ് തകർത്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.